പിന്നെ നമ്മൾ ഈ ആനയ്ക്ക് ആട് കൊടുക്കുന്ന പറഞ്ഞല്ലേ ചികിത്സ, ആടിന്റെ ചികിത്സ, ശരിക്കും ഞാനിങ്ങനെ ഒന്ന് രണ്ട് വായിച്ചു കേട്ടതാണ്. അപ്പം ആന എന്ന് പറഞ്ഞ സസ്യബുക്കാണല്ലോ, അപ്പം അതിന് ഈ മാംസ സംബന്ധമായ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് അതിന്റെ ശരിക്കും ഒരു ആനയ്ക്ക് അരവ് കുറവുള്ളൊരു മൃഗമാണല്ലോ, അപ്പൊ അത് അനുഭവിക്കാനും അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവും ഇല്ല? അത് ഇത് കണ്ടമാനം മരുന്നെല്ലാം കൊണ്ട് ഇടിച്ചു കൂട്ടുകയാണല്ലോ, പിന്നെ ഒരു പ്രശ്നം അതിന്റെ വരാറില്ല. പിന്നെ ബ്രാഹ്മണർ അങ്ങനെ ഒരു ചികിത്സ ചെയ്തു കൊടുക്കുമോ, അവർക്ക് ആന ഉണ്ടെങ്കിൽ അത് ചെയ്യാറുമില്ല. മാംസം കുറവാ, അവരെ ചികിത്സയിലില്ല. അതിനും ഭയങ്കരമല്ല, അമുക്കരോക്കെ അപ്പുറം വേറെ കിടക്കുക. എള്ള് എള്ളിപ്പം നമ്മൾ ഇന്ന് കൊടുക്കുവാണെങ്കിൽ പത്ത് ദിവസം കൊടുത്താൽ പത്ത് ദിവസം കൊണ്ട് തീരുന്നെങ്കിൽ പിന്നെ പത്ത് ദിവസം അങ്ങോടെ ഇളതായിട്ട് ഇരിക്കും. അപ്പം പത്ത് ദിവസമാണ് നോക്കണം, 20 ദിവസമാണ്. ഈ എള്ള് കൊടുത്തു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചങ്ങല വാരിയിട്ട ഇത് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊണ്ടുവരാന്നിരിക്കട്ടെ. അപ്പം അവിടെ നിന്ന് ഇന്നോട് വരുമ്പോൾ രണ്ട് പനകിയാനയുടെ കൊമ്പേറെ ഉണ്ടായിരുന്നു, ചങ്ങല മാറ്റിട്ടിട്ടുണ്ട്. 20 ദിവസം ഇട്ട് കൊടുക്കാന്നിരിക്കട്ടെ. ഈ 20 ദിവസവും ഈ രണ്ട് പനകി ഇവിടെ മുറി കൊണ്ടുവന്നാണെങ്കിൽ അത് വേണം. ചങ്ങല വാരിയിട്ടാണെങ്കിൽ അത് മാറി വരണം. ആന പലതുമൊക്കെ കാണിക്കും. ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മളെ ചുമ്മാ തെറിയും കോപ്പും ഒക്കെ പറയും. കൂടെ നിൽക്കണമെന്ന് ചിലപ്പോൾ അല്ല നമുക്കിട്ടും തന്നെന്ന് വരും. ഞാൻ തല്ലാൻ പാടില്ല, എല്ലാവരും കൊടുക്കില്ല. എന്നാൽ ഈ കുന്നുങ്ങളടുത്ത് പാർക്കാടി എല്ലാവർക്കും വരാവുന്നതാണ്. ആ പാർക്കാടി അനന്തന്നെ കിടന്നു വരാനാണ്. ഞാൻ തന്നെ എല്ലാം ചിരിച്ചേർന്നു. കൂടെ ഉള്ളതൊന്നും പറ്റില്ല, ആനക്കൊന്നും പറ്റില്ല, എല്ലായി. എള്ളി ചികിത്സയ്ക്ക് അതങ്ങനെ എളുപ്പമല്ല. ഇപ്പൊ നമ്മളൊക്കെ എല്ലാം കൊടുത്താലും ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-5 ആട് കൊടുത്തു ആന ബ്രിഡ്ജിന്റെ. ഞാൻ ആനക്കാരൻ, അവിടുന്ന് കഴിച്ച് കഴിഞ്ഞ് രണ്ടുപേരും മരം പിടിക്കാൻ പഠിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ആന വിട്ടുള്ള ചികിത്സ കഴിഞ്ഞല്ലേ. അത് ഒരു ദിവസം മരത്തിന് അന്ന് ഈ പേനാത്തളയുണ്ട്, ഈ ചങ്ങലല്ല വക്കയിട്ട് ആറ്റം കെട്ടിക്കൊണ്ടിരുന്നെ, ചങ്ങലാക്കി ഇങ്ങനെ തിരിച്ച് ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ പിടിക്കാൻ ചെല്ലുക. ഈ മരത്തിന് കെട്ടിക്കഴിയുമ്പോൾ ഇനി 18.5 കാലുണ്ടെന്ന് പറഞ്ഞു കേൾക്കാം. എനിക്ക് ഇതിൽ അരക്കാല് പോലും അറിയാമല്ല, മുമ്പോട്ടും പുറകോട്ടും ഒക്കെ അറിയാവുള്ളൂ. ഇത് ആനക്കാർ പറയുന്ന കാര്യമാണ്, അവർക്ക് അറിയാവുന്ന സാധനം ആനക്കാല്, പഴയ ആൾക്കാർക്ക്. ഇതിനകത്തും ചെല്ലുമ്പോള് ഈ മരത്തിന് കെട്ടിയില്ല വക്ക, കെട്ടിക്കഴിയുമ്പോ 1 മുകളിലായിരിക്കും. അപ്പൊ അല്ല 2 ആയിക്കോട്ടെ, ആദ്യം ഒന്ന് കാണിക്കും അത് പേണാത്തുള്ള ബലമാണോന്ന്. പേണാത്തുള്ള പറഞ്ഞു പോയാൽ പിടിയാനും കുഴപ്പമില്ല, കൊമ്പനാനെയാണെങ്കിൽ വാളയാറ് കൊണ്ടുവിടാനേ പറ്റുള്ളൂ. പൊറോട്ട് വീണാല് അതിനെ ഇത് കാണിക്കണത് പൊറോട്ടൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ അതൊരു കാലായില്ലേ. പിന്നെ 2 ഈ മരത്തിന്റെ അടി കമ്പ് കിടപ്പുണ്ടോന്ന്, കുറ്റി ഈ മരത്തേലെ കുറ്റിയായിട്ട് കമ്പ് മണ്ണ് താന്ന് കിടക്കണ്ടോന്ന്. ഈ മരം പിടിച്ചാ പോരുവോ? അതിന്റെ 2 കാലം, 3 കാലാണ് മരം പിടിക്കാൻ കിടന്നു. 18 പറഞ്ഞിട്ട് 3 കാലം ഇപ്പൊ വേറായി, പിടിയുണ്ടായി 3 കാലം. ഇതും കഴിഞ്ഞിട്ട് അവൻ ആനക്കാരനാ മരം പിടിക്കുള്ളൂ. ഇങ്ങനെ ഇവർ കാലങ്ങളിൽ നിൽക്കുവാണ് ആന ആനക്കാരനായിട്ട്. അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിശ്വാസമാണ്. അന്നത്തെ 1 പൊട്ടംകെട്ടി ചാടുവാണെങ്കിൽ ആനയെടുത്തിയാണ്. ഈ അമരസിംഗ് രാത്തോടിന്റെ ബഹടൂറിന് കുതിരമാരി വിശ്വാസമായിരിക്കും. അങ്ങോട്ട് കൊടുക്കണത് നമുക്ക് ഇന്നോട് കിട്ടി. ഒരു പട്ടി തന്നെ കാണിക്കാൻ നമ്മളെന്തെങ്കിലും കാണിച്ചോളൂ ഒക്കെ ചെയ്യണം, കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ചികിത്സയുടെ ഭാഗമാണ്. ഞാൻ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, തത്വം നമ്മൾ പിന്നെ ഒരുപാട് ഡിവൈഡ് ചെയ്ത് പോയി. നമ്മൾ ഞാൻ ചോദിച്ചത് ഈ വാതരോഗത്തിനെ ഞാൻ എടുത്തെടുത്ത് ചോദിക്കണ കാരണം, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരുപാട് ആനകൾ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഓർമ്മ കണ്ടു, വളരെ മോശപ്പെട്ട ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ നിൽക്കുന്നത്. കാരണം ഇത് ഇതിന് എന്താ ചേട്ടാ ഇതിനത് ചികിത്സ എന്ന് പറഞ്ഞു പൂർണ്ണമായിട്ട് മാറണ അസുഖം ആയിരുന്നായിരിക്കുമല്ലോ നേരത്തെ കൊണ്ടുവരുന്നല്ലോ. നേരത്തെ അതിന്റെ ചികിത്സ എന്താണ്? നേരത്തെ 7 ദിവസം മതിയായിരുന്നു. മാറുന്നു. പിന്നെ അന്ന് ഇത് ഇത്ര കനത്തിൽ വരില്ല, ഇതിങ്ങനെ കനല്ലേ ഇപ്പൊ, ആ കനത്തിൽ വരില്ല. അന്ന് അത് മാറാനുള്ള നിസ്സാര ചികിത്സയേ ഉള്ളൂ. അന്ന് കനത്തിൽ വരാത്ത എന്നു വെച്ചാൽ ഇവരിത് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ കഴുകി പൊറുക്കേ
ഇതിനകത്തൊക്കെ അനുമന്നില്ല, നിസാര വരുള്ളൂ. അത് മുമ്പിലത്തെ ആ നഖയില്ലേ, അവിടെ രണ്ടോ മൂന്നോ നഖത്തിന്റെ അവിടെ ചെറുതായിട്ടൊക്കെ വരുള്ളൂ. ഈ ഇടക്കോളി ഇവിടെ വളം കരച്ച് നഖ ഇരിക്കുമ്പോൾ അത്ര വരുള്ളൂ. ആ വീടിന് മാറാനുള്ള മരുന്നുമുണ്ട്, അത് 7 ദിവസം അങ്ങേറ്റേ ഉള്ളൂ. ഇപ്പോഴെന്ന് പറയുന്ന ഇതിന് ഒന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, ഞാൻ അവരാരും കണ്ടിട്ടില്ല. അവർക്കിപ്പോൾ അവരുടെ കാര്യം പറഞ്ഞാൽ നേരത്തെ ഈ കാള വെച്ചിട്ട് പൂട്ടണ കാലങ്ങളൊക്കെ ഉണ്ട്, ത്രാവുണ്ട്. ഇപ്പം ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് തന്നെ ദാ എങ്ങനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് അറിയാവോ, നെല്ല് എന്നാന്ന് അറിയാവോ. ഇപ്പം ഇറങ്ങിയ പിള്ളേർക്ക് അവരുടെ കാലത്ത് ഇതൊന്നുമില്ല, കയറിയില്ല, കണ്ടുണ്ടോ പുതിയ രീതിയായി. അപ്പോൾ ഇനി ഇതിന് കനം കൂടി, അല്ല ഇത്ര കനയില്ല. ഇപ്പം ഇങ്ങനെ മറ്റേ ചെറിയായിട്ട് 3-11 അത്രേ ഉള്ളൂ, അത് രോഗമായിട്ടൊന്നും കാണാറുമില്ല. അതിനൊന്നും ജിബിരെന്നും ഇതെങ്ങനെ ഇതിനെ നോക്കണതേ, പിന്നെ രോഗമായിട്ട് അതിനെ കാണാൻ മാത്രം ഇല്ല. ഇന്ന് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് പറ്റേക്കുന്നത്. ഈ പിന്നെ കൂടാണ്ട് ഇത് ഈ പണി എഴുന്നേൽപ്പുള്ളല്ലോ, എഴുന്നേൽപ്പില്ലാത്തപ്പോൾ ഇതിങ്ങനെ ഈ പാര സർക്കസിനകത്ത് തന്നെ കടുവ പുലി ഒക്കെ നിൽക്കണമാതിരി അവിടെ കിടക്കുമല്ലോ, ഇത് നൊന്ത് കിടക്കുക ഈ ചൂടിനകത്ത്. അവിടെ ഒരു വെള്ളമോ സാമാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഇത് മണ്ണ് മാറിയിടുകയില്ല, കാരണം ഇതിനകത്ത് സിമെന്റിട്ടൊക്കെ ഈ കെട്ടിന്തരിയില്ലേ. പിന്നെ മഴവെള്ളം പോലും എൻ്റെ മേത്ത് പീഴിക്കാനും സമ്മതിക്കില്ല, മഞ്ഞും കൊള്ളാൻ പാടില്ല. മഞ്ഞാനിക്ക് മണ്ണ് കൊള്ളുന്നതാണെങ്കിൽ മഴ മഞ്ഞിലും മണ്ണ് നല്ലതാണ്. എന്നാ കാരണം എന്ന് വെച്ചാൽ മഞ്ഞ് കാലാകുമ്പോൾ ഞങ്ങൾ ഈ പൂരപ്പുറമ്പിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഒലിക്കാത്ത ആനയുള്ളതുകൊണ്ട് നമ്മളെപ്പോഴൊക്കെ കൊണ്ടു നടക്കണ്ടേ, ആ ആനയുടെ മഞ്ഞ് കട്ടിയായിട്ട് വരും തോറും രാവിലെ നമ്മൾ കെട്ടിന്തലയുടെ ചെല്ലുമ്പോൾ ആന 2 മിനിറ്റ് നോക്കും. കാരണം മഞ്ഞ് കാലത്ത് ഉണർവ് കണ്ടമാനം കൂടും, ആ മഞ്ഞ് ഇതിന് കൊള്ളാൻ പാടില്ലാണ്ടാണ് ഈ മോളിൽ ഇത് കൂട്ടി വെച്ചിട്ടേക്കണം. ഇപ്പം ഇതിലൊരു കാരണം ശരിക്കില്ലേ. ഇപ്പൊ പ്രകൃതിയിൽ നിന്ന് അതൊരു വന്യജീവിയാണ്, പ്രകൃതിയിൽ നിന്ന് എത്ര മാറുന്നോ അത്ര ആനയ്ക്ക് പ്രശ്നം തുടങ്ങും ഉണ്ടെന്നതാണ് എന്റെ പറയുന്നത്. കാരണം ഒരാന ഒരു പ്രാവശ്യം ശ്വാസം വിടുന്നത് 101 മനുഷ്യന്റെ ശ്വാസത്തിന് തുല്യമാണെന്ന് പറയുന്നത്. ഏഹ്, 101 മനുഷ്യൻ നമ്മൾ ശ്വാസം വിടുകയാണെങ്കിൽ 101 വിട്ടാല് അത് പല പ്രാവശ്യമായിട്ടേ വരുള്ളൂ, 101 വരില്ലല്ലോ. ഇതിങ്ങനെ 101 വരില്ലേ. ഈ ആന നേരത്തെ നമ്മൾ വിശ്വസിപ്പിച്ചിരുന്നു, ഈ ആന കുമ്പത്തേ വായിലും വെച്ചാൽ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് പൊട്ടം കഴിക്കും, കാരണം കഴിയും ചത്തു കൊടുക്കുന്നത്. ഏഹ്, ഈ ആന ഇങ്ങനെ ഒരു വായിലും വെക്കലില്ല. ആന ചിലപ്പോൾ തുമ്മാ കൈയ്യാലും ഇങ്ങനെ മാടി ഇട്ടേക്കും, നമ്മൾ കൈ മാറ്റുമ്പോൾ അല്ല ഇങ്ങനെ ഇട്ടേക്കും, ഒന്നും കാണിക്കുന്നില്ല. അവിടെ ഈ ആനയുടെ അടുത്ത് എങ്ങനെ പൊട്ടനോ അല്ലെങ്കിൽ വന്ന 101 മനുഷ്യന് ഒരു സമയത്ത് ശ്വാസം വിടുന്നത് ഒപ്പാവോ വന്ന ഈ ആനയ്ക്ക് അവിടെ എന്തെങ്കിലും വരുമോ? ഞാനിത് ഇതിൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ടാണ് പറയണത്, ഇന്ന കാലങ്ങൾ. കാരണം കുമാരനാടിൻ്റെ തോട്ട് കിടന്നുറങ്ങുമ്പോൾ ഞാൻ പറയുന്നേ, ഇതിപ്പോൾ ജീവിച്ചിരുന്നിട്ടും നാളെ പ്രധാനമന്ത്രി ഒന്നും ആകാൻ പോണില്ല, ഇത് കൊല്ലുവാണെങ്കിൽ ഒരു പേരും കിട്ടും. ആ ഞാൻ സുന്ദരമായിട്ട് അത് പല ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആനയെല്ലാം ഞാൻ കഴിഞ്ഞ ഒരാനയും ചിലർ പറയും, ഞാനും ചിലരോട് പറയും സൂക്ഷിക്കണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആനയെന്നൊക്കെ ചില കൂട്ടുകാരോട് പറയും. ഇപ്പം ചിലരിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാനിങ്ങനെ ഇതിനെ മുഴുവൻ വിശ്വസിക്കുന്നില്ല, എങ്ങനെ പറയാറുണ്ട്. എന്നോട് പറയാം ഞാനത് രസടിക്കുള്ളൂ, പക്ഷെ ഞാൻ മുഴുവനും വിശ്വസിക്കും. അതിനാൽ ഞാൻ തിന്നുന്ന ചോറ് ഞാൻ നല്ല ഒന്നാമതായിട്ട് ഒരു ദിവസം വലിയ വലിയ ആൾക്കാർ കാരണം വാളിലൊക്കെ കയറാൻ പറ്റണം, നല്ല കള്ള് കിട്ടണം, ഇതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് പിന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ഞാൻ വിശ്വസിച്ച് തന്നെ നടക്കാറുള്ളൂ, എവിടെ ഒടുക്കത്തെ വിശ്വാസമാണ്. എനിക്ക് ചേട്ടൻ്റെ ഞാനിപ്പോൾ ഈ പദബോധന കാര്യം പറഞ്ഞ് മുഴുവനായില്ല, ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ ഇതിൻ്റെ ചികിത്സ കൃത്യമായിട്ട്, കാരണം നമുക്ക് മാറാവുന്ന ഉറപ്പുള്ള ഒരു ചികിത്സ ചേട്ടൻ അറിയാമോ? ഉണ്ട് കൈ വെച്ച് ചേട്ടന് ആ ആശാന്മാരെ നീട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ടോ നമുക്ക് അറിയാമോ? ഒന്ന്, ഇതിന് ആദ്യമായിട്ട് പാരോന്ന് പറഞ്ഞത് എൻ്റെ ആരംഭത്തിൽ തന്നെ കല്ലിന് ശരിക്ക് കഴുകണം. അപ്പം ഇച്ചിരി അടന്നിരുന്നു, പിന്നെ അതിന് ഉള്ളിച്ചിരിച്ച് തെറ്റിത്തെറ്റി ഉള്ളെല്ലാം സൈഡ് കുറേശ്ശെ തെറ്റിത്തെറ്റി ഈറൊക്കെ തെറ്റി കളയാം. അങ്ങനെ കഴിയും കുറച്ചതിൻ്റെ കനം കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മരുന്ന് കിട്ടാൽ മാറും. അതിപ്പോഴത്തെ വന്നേക്കണതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തന്നെ, ഇതൊരു ഇത്ര കനത്തിലാണ്.
ഇത് വരാൻ കാരണം നമ്മൾ വരാതെ നോക്കണ ഏറ്റവും നല്ലത്. ഈ ചെരുപ്പ് ആനക്ക് ചെരുപ്പ് ഇടുന്നുണ്ടോ റബ്ബറിന്റെ ഒരു ഇത് ആവരണം അടിയില്? ആ അത് നല്ലതാണോ? അതുകൊണ്ട് പറയാനുണ്ടോ? ഏ അതൊന്നൊരു കാരണം, ഇത് വിദ്യ നമ്മൾ ഈ ആനക്കാരനും ചില ചില കാരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ട്. അതിന്റെ മഞ്ഞ ചെരുപ്പിടാൻ പാടില്ല. ഒന്ന് കൊടവിടാൻ പാടില്ല വേഗത്ത്. രണ്ടും എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെരുപ്പ് ഇട്ടേക്കുന്നു ഇത്തിരി അന്ന് മെറ്റീരിയലിലൊക്കെ അല്ല, ഇപ്പോൾ വണ്ടിയിലല്ലേ പോകുന്നത്. ഞാനങ്ങ് നടന്നു പോകുമ്പോഴേ പാപ്പാൻ്റെ കാലം ചെരുപ്പുണ്ട്. ഇവന് കല്ലേ ചവിട്ടുന്ന വേദന അറിയണില്ല. അപ്പം ഇത് അങ്ങോട്ട് നടയാണെന്ന് പറഞ്ഞു പിന്നെ കെട്ടിയ പെണ്ണിനിട്ടും കൊണ്ടുനടക്കണ ആനക്കിട്ടും ആവശ്യത്തിന് മാത്രം ഉപദ്രവിച്ചുള്ളൂ, അല്ലാതെ ഉപദ്രവിക്കരുത്. നാളെ ഞാനിപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു ആന കൊണ്ട് കെട്ടി, ഒരു പട്ട ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കണില്ല. ആ എന്തേ പറ്റെന്ന് ചോദിച്ചാൽ പറയും, ഞാനെനിക്ക് നോവ ഒന്നും തിന്നുമില്ല കുടിക്കുമില്ല രണ്ടു ദിവസത്തേക്ക് അങ്ങനെയാന്ന് പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇത്ര ബന്ധമില്ലാത്ത മനുഷ്യന്ന് കിട്ടും, അതല്ലേ വിശ്വസിക്കുള്ളൂ. അത് ചെയ്യരുത്. പിന്നെ ഒരു ആനയ്ക്ക് മുക്കാൽ വയറ് തീറ്റ കൊടുത്തുള്ളെങ്കിലും കുഴപ്പമില്ല, ഒരു വയറ് വെള്ളം കൊടുക്കുക. അപ്പം ഈ ചെരുപ്പിൻ്റെ ഉപയോഗം രണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇടാൻ മേലാത്ത. മൂന്നാമത്, ഇത് ചിലര് ഈ കച്ചക്കാരൻ്റെ മുകളിലേക്ക് അല്ല ഈ മുകളിലിരിക്കുന്ന പുള്ളി അത് ഊരി ഈ കച്ചക്കാരൻ്റെ അടിയിൽ ആ കൃത്യം ഗണപതിയുടെ തലയുടെ മുകളിൽ കുത്തിവെച്ചേക്കും. അല്ലെങ്കിൽ ചിലര് വളരെ താക്കൂലയിലൊക്കെ കെട്ടി ചങ്ങലയുടെ സൈഡിൽ കെട്ടി തൂക്കിക്കും, ഇതിങ്ങനെ അടിച്ചുകൊണ്ട് പോവാ. അപ്പം ഇവരെപ്പോലുള്ളവർക്ക് അതൊരു നമ്മുടെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ ഈ ചേരയല്ല മൂർഖനുമല്ലാത്ത ഒരു ആനക്കാരവർ. അപ്പം ഇതുകൊണ്ട് ചെരുപ്പൊന്നും ഉപയോഗിച്ചാൽ ഇത് ഏറ്റവും വലുത്. ആനെങ്ങനെ നടന്നു പോവാ, കള്ളനാനകൾ കൊലയാനകൾ നമ്മുടെ പിച്ചാത്തി ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഇളയിൽ തന്നെ ഇരുന്നാൽ മതി. പിച്ചാത്തി എന്തിനാന്ന് ചോദിച്ചാൽ ചകരി എത്താനും ഈ നഖത്തിൻ്റെ ഈറൊക്കെ ചെത്തിക്കൂട്ടാനൊക്കെയാണ്. ഇതെങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈ പോണ പോക്കുന്ന ഒറ്റ അടിയാനാ നമ്മളതില്ല, അട്ടിഞ്ഞ് വന്നതേ വീണ അവിടെ തറച്ചുവാണ്. പിന്നെ എങ്ങനെയാ പിച്ചാത്തി എടുക്കണേ? അപ്പം അങ്ങനെയുള്ള ആനകളെ കൊണ്ടുവന്നിട്ട് ഇനി ചെരുപ്പിടാൻ പാടില്ല. കിട്ടുന്ന പണിക്കൊരു ഓടണം. ആനയും പോലീസ് ഓടിച്ചാൽ കിട്ടണത്തോടെ ഓടിക്കൊണ്ടാണ്. ഇല്ല ഇല്ല, അതാണ് ചെരുപ്പ് ആനക്കാരൻ നിഷേധിച്ചിരിക്കുന്നത്.